بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله ما بعد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ മഹബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നമ്മുമായി ബന്ധപ്പെട്ടവർ, പല വിഷയങ്ങളും നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞവർ, നമ്മുടെ അൻവാറെ ഫജ്ർ കൃത്യമായി ക്ലാസ്സുകൾ കേൾക്കുന്നവർ, കുടുംബക്കാർക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവർ, പ്രത്യേകം ഇതിനു വേണ്ടി ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ എല്ലാ ബറക്കത്തും, വെള്ളിയാഴ്ച രാവിൻ്റെ ബറക്കത്തും അല്ലാഹു നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നൽകട്ടെ. നമ്മിലുള്ള രോഗികൾക്ക് അല്ലാഹു കാമിലായ ശിഫാ നൽകട്ടെ. അപകടങ്ങൾ, അപകട മരണങ്ങൾ എല്ലാറ്റിടത്തോട്ടും അല്ലാഹു നമുക്ക് ഹെഫ് നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മൗഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നാമൊക്കെ തന്നെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലേക്ക് ഇന്നിൻ്റെ മഗ്‌രിബോടെ കയറി വരികയാണ്. ഈ ഒരു സന്ദർഭത്തിൽ വെള്ളിയാഴ്ചയിൽ, വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ, വിശ്വാസി വിശ്വാസിനികളായ നാമൊക്കെ തന്നെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ്, ചൊല്ലാൻ താല്പര്യമുള്ളവരാണ്. ഒട്ടനവധി സ്വലാത്തുകളുണ്ട്. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ സ്വലാത്തു ഇബ്രാഹിമിയ, പവിത്രമായ സ്വലാത്താണ്. അതേപോലെ തന്നെ സ്വലാത്തു നാരിയ, അതേപോലെ തന്നെ സ്വലാത്തു തിബ്ബ്, അതേപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹ്, അതേപോലെ തന്നെ സ്വലാത്തു താജ്, സ്വലാത്തു നൂറിൽ അൻവാർ, സ്വലാത്തുൽ മുൻജിയാത്ത്, അങ്ങനെ ഒട്ടനവധി സ്വലാത്തുകൾ നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്. പല സ്വലാത്തുകളെക്കുറിച്ചും നമ്മൾ ചൊല്ലിയിട്ടുണ്ട്, നമ്മുടെ കൂടെ ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും വ്യത്യസ്തങ്ങളായ സ്വലാത്ത്, അതിൻ്റെ മഹത്വം കിട്ടാൻ വേണ്ടി പാരായണം ചെയ്യുന്നവരാണ്. എന്നാൽ ഈ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, സ്വലാത്തു യൗമിൽ ജുമാ, ജുമാ ദിവസത്തിൻ്റെ പ്രത്യേക സ്വലാത്ത് എന്ന പേരിൽ പ്രിയപ്പെട്ടവരെ, ദലായുൽ ഖൈറാത്ത് എന്ന് പറയുന്ന സ്വലാത്തിൻ്റെ സമാഹാരത്തിൽ എല്ലാവർക്കും ഏതൊരു പടപ്പിനും അറിയാവുന്ന പ്രഗത്ഭമായ സ്വലാത്താണ്, സ്വലാത്തിൻ്റെ സമാഹാരമാണ് ദലായുൽ ഖൈറാത്ത്. അത് മഹാനായ ഇമാം ജസൂലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ സ്വലാത്താണ് ദലായുൽ ഖൈറാത്ത്. അത് പ്രത്യേകമായ ഓരോ ദിവസത്തെയും സ്വലാത്ത് ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്വലാത്തിൻ്റെ സമാഹാരമാണ് ദലായിൽ ഖൈറാത്ത്. അതിൻ്റെ പ്രത്യേക മഹാത്മ്യങ്ങൾ, മഹത്വങ്ങൾ ഒട്ടനവധിയുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഈ ദലായിൽ ഖൈറാത്ത് എന്ന് പറയുന്ന ഈ പരിശുദ്ധമായ സ്വലാത്ത്, അതാരാ? അത് മഹാനായ മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു, മഹാനവരുടെ സ്വലാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനാമിൽ വന്നിട്ടുള്ള, നേരിട്ടുള്ള ഇജാസത്തോടുകൂടെ കൃത്യമായി നമുക്ക് സമ്മാനിക്കുന്ന സ്വലാത്താണ് ദലായിൽ ഖൈറാത്ത്. ആ ദലായിലുൽ ഖൈറാത്തിൽ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ചയിൽ പ്രത്യേകം ചൊല്ലേണ്ട. അത് ശനിയാഴ്ച വേറെ, ഞായറാഴ്ച വേറെ, തിങ്കളാഴ്ച വേറെയാണ്, ചൊവ്വാഴ്ച വേറെയാണ്. വെള്ളിയാഴ്ച മാത്രം ഹാസായി, വെറൈറ്റിയായി ചൊല്ലേണ്ട സ്വലാത്ത് എന്ന പേരിൽ പ്രിയപ്പെട്ടവരെ ഒരു സ്വലാത്ത് കൊടുക്കുന്നുണ്ട്. ആ സ്വലാത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിലേക്ക് അൽകഹഫിൻ്റെ ഏടുണ്ടെങ്കിൽ ആ ഏടിനോട് ആഡ് ചെയ്തിട്ട് തുന്നിച്ചേർത്തിട്ടൊരു സ്വലാത്ത് കാണാം. അൽകഹഫിൻ്റെ ഏടിനോട് കൂടെ ഹാദാ ഹിസ്ബു യൗമിൽ ജുമാ, ജുമാ ദിവസത്തിൻ്റെ വെറുത്, അല്ലെങ്കിൽ ജുമാ ദിവസത്തിൻ്റെ പ്രത്യേകമായ സ്വലാത്ത് എന്ന പേരിൽ പ്രിയപ്പെട്ടവരെ ചേർത്ത് അൽകഫിൻ്റെ ഏടിൻ്റെ തൊട്ടു പിറകെ തുടങ്ങുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് പ്രിയപ്പെട്ടവരെ, വിശ്വാസി വിശ്വാസിനികളായ നമുക്കെ തന്നെ അതിൻ്റെ മഹത്വം ഒന്ന് മനസ്സിലാക്കിയാൽ ഒരു ദിവസത്തിൽ, ഒരു വെള്ളിയാഴ്ചയിൽ രാവോ പകലോ ഒരു വട്ടെങ്കിലും നമ്മൾ ഓതാതിരിക്കില്ല. അത്ര പവർഫുൾ സ്വലാത്താണ് ആ സ്വലാത്ത്. കുറച്ച് നമ്മൾ ഇരുന്ന് കുറച്ച് സമയമെടുക്കും, നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ ഒറ്റ ഇരിപ്പിൽ ചൊല്ലാൻ പറ്റും. ഏതായാലും അൽകഹഫ് സൂറത്ത് ഓതുന്നതിൻ്റെ അത്രയേറെ ഒരു ഒരു ദൈർഘ്യമില്ല, അതിൻ്റെ താഴെയുള്ളൂ. നമുക്ക് ഓതാൻ പറ്റും, നമ്മൾ ശ്രമിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റും. അത് കാണുമ്പോൾ പറ്റില്ല എന്ന് തോന്നുകയാണ്, കാരണം അതിൻ്റെ മഹത്വം നമുക്ക് കിട്ടാൻ ഒരു പക്ഷേ ശൈത്താൻ നമ്മൾ അനുവദിക്കില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ ഇന്ന് വെള്ളിയാഴ്ച രാവ്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ, അല്ലെങ്കിൽ രാവും പകലും കൂടെ കൂടി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എങ്ങനെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ ആ സ്വലാത്തിൻ്റെ ആ മഹത്വം നമുക്ക് കിട്ടാൻ വേണ്ടി ഒന്ന് പൂർത്തീകരിച്ചില്ല. ഭയങ്കര പവറുള്ള സ്വലാത്താണ് ആ സ്വലാത്ത്. പ്രിയപ്പെട്ടവരെ, മൻ ഖറഅ ഹാദിഹി സ്വലാത്ത മറത്തൻ വാഹിദ, ഈ സ്വലാത്ത് ഒരു വട്ടം, ഇത് 10 വട്ടോ 33 വട്ടോ 11 വട്ടോ ഒന്നുമല്ല, ഈ സ്വലാത്ത് ഒറ്റവട്ടം ഒരാൾ പാരായണം ചെയ്താൽ, ഓതിയാൽ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അതിൻ്റെ കൂലി സവാബു ഹജ്ജത്തിൻ മഖ്ബൂല, ഒരു മഖ്ബൂലായ ഹജ്ജ് ചെയ്ത കൂലിയാണ് എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കേ, ഹജ്ജ് ചെയ്ത കൂലിയല്ല, മഖ്ബൂലായ ഹജ്ജ്. മഖ്ബൂലായ ഹജ്ജിന് സ്വർഗമാണ് അള്ളാഹു കൊടുക്കുന്നത്. അത്ര പവറാണ് ഈ സ്വലാത്ത്. ജുമാ ദിവസത്തിൽ ആരെങ്കിലും പാരായണം ചെയ്താൽ അള്ളാഹു കൊടുക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ മഹത്വം കണ്ടോ, കാമിലായ മഖ്ബൂലായ ഹജ്ജിൻ്റെ കൂലി കിട്ടുന്ന സ്വലാത്ത്.
അതേപോലെ തന്നെ പ്രിയപ്പെട്ടവർ, രണ്ടാമതൊരു പ്രത്യേകത, ഒരു ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം, വല്ലാത്ത പ്രതിഫലമായി പറയുന്ന അടിമമോചനം. ഇപ്പം നമ്മുടെ കാലത്തില്ല, ഏതായിരുന്നാലും അടിമമോചനം കൊടുക്കുന്ന മുസ്ലിം അടിമയെ മോചിപ്പിച്ച കൂലിയാണ് അതുകൊണ്ട് കിട്ടുക. അതേപോലെ തന്നെ മൂന്നാമതൊരു മഹത്വം, പ്രിയപ്പെട്ടവരെ, ഖാല അല്ലാഹു തആല ലിൽ മലായിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പറയാം, മലക്കുകളോട് അല്ലാഹു പറയുന്നുണ്ട്, മലക്കുകളോട് അല്ലാഹു പറയും. ഇത് ഒറ്റവട്ടം ഒരു വിശ്വാസി വിശ്വാസിനി ഈ സ്വലാത്ത് ആർക്കും ചൊല്ലാം. ഏത് ഖുർആൻ ഓതാൻ പറ്റാത്ത, അൽകഫ് ഓതാൻ പറ്റാത്തവർക്കും അൽകഫിൻ്റെ ചേർന്നുള്ള ഈ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, ഒരു വിരോധമില്ല. ഇത് ചൊല്ലിയാൽ മലക്കുകളോട് അല്ലാഹു പറയും അത്രേ, ഹാദാ അബ്ദു മിൻ ഇബാദി അക്തറ സ്വലാത്ത അലാ ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആളാണത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് പരിചയപ്പെടുത്തുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കി, നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലി, ഈ സ്വലാത്ത് ഒറ്റവട്ടം ചൊല്ലുമ്പോഴേക്ക് നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്ന് മലക്കുകളോട് അല്ലാഹു പറയുന്നു. ആലോചിച്ച് നോക്കി, ആ മലക്കുകളോട് അല്ലാഹു അഭിമാനം പറയുന്ന, അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ബഹുമാനം പറയുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നാലാമത് ഈ സ്വലാത്തിൻ്റെ മഹത്വം അല്ലാഹു തആല പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഫഇസ്സതി വ ജലാലി, എൻ്റെ ഇസ്സത്തും എൻ്റെ ജലാലും, എൻ്റെ പ്രതാപവും എൻ്റെ മഹത്വവും വളർമ്മയും എല്ലാം തന്നെ സത്യം. അല്ലാഹു സത്യം ചെയ്തു പറയുന്നൊരു വാക്കുണ്ട് ഈ സ്വലാത്ത് ഒരു വട്ടം ചൊല്ലുമ്പോൾ. എന്താ അല്ലാഹു സത്യം ചെയ്തു പറയുന്നത്? ബിഹി ഈ സ്വലാത്ത്, ആയിരക്കണക്കിന് അക്ഷരങ്ങൾ ചേർത്തിണക്കിക്കൊണ്ടുള്ള ഈ സ്വലാത്ത്, ആയിരക്കണക്കിന് ഹറൂഫുകളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഈ സ്വലാത്ത് ഒരു വട്ടം ഒരു വിശ്വാസി ചൊല്ലുമ്പോൾ ഓരോ അക്ഷരത്തിനും ഓരോ ഹർഫിനും, ഓരോ ലൈൻ ഓരോ വരി വായിക്കുമ്പോഴല്ല, ഒരു പേജ് വായിക്കുമ്പോഴല്ല, ഓരോ ഹർഫിനും അല്ലാഹു സുബ്ഹാനഹു തആല പകരം നൽകുന്നത് ഖസ്റം ഫിൽ ജന്ന, സ്വർഗത്തിലൊരു കൊട്ടാരമാണ്. അപ്പോൾ ആയിരക്കണക്കിന് സ്വർഗത്തിൽ കൊട്ടാരം നമ്മുടെ പേരിൽ അല്ലാഹു രജിസ്റ്റർ ചെയ്ത് നൽകും ഈ സ്വലാത്ത് ഒരു വട്ടം ചൊല്ലുമ്പോൾ. ഭയങ്കര പവർഫുൾ സ്വലാത്താണ് ഈ സ്വലാത്ത്. വെള്ളിയാഴ്ചയിൽ മുടങ്ങാതെ ചൊല്ലുന്നവരുണ്ടാവട്ടോ, നമ്മുടെ അൻവാറി ഫജലിൽ തന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. ഇവിടെ ഇനി ഇതുവരെ ചൊല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ ഏതെങ്കിലും സമയം കണ്ടെത്താം, നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ ഒന്നിച്ച്, അല്ലെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഈ സ്വലാത്തുമായി ബന്ധപ്പെടണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ സ്വർഗത്തിൽ ആയിരക്കണക്കിന് കൊട്ടാരം അള്ളാഹു കൊടുക്കും. അള്ളാഹു എന്താ പറയുന്നത്? ഇസ്സത്തും ജലാലും മുൻനിർത്തി അതിനെ സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അഞ്ചാമതൊരു പ്രത്യേകത, ഖിയാമത്ത് നാളിൽ ഈ സ്വലാത്ത് ഒരു വട്ടം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, ആലോചിക്കണം കേട്ടോ, ഒരു വട്ടം ഈ സ്വലാത്ത് അവരുടെ ലൈഫിൽ, അവരുടെ വെള്ളിയാഴ്ചയിൽ രാവ് പകലോ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, അവർ നാളെ അള്ളാഹുവിൻ്റെ മഹ്ശറിൽ നിൽക്കുന്നത് ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന പരിശുദ്ധമായൊരു കൊടിയുടെ താഴ്ഭാഗത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിക്കുന്ന ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന കൊടിയുടെ താഴ്ഭാഗത്തായിരിക്കും അള്ളാഹുവിനെ ചേർത്ത് നിർത്തുക എന്ന് പ്രിയപ്പെട്ടവരെ, അള്ളാഹു അവർ സത്യം ചെയ്തു പറയുന്ന, അല്ലെങ്കിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്ന വാക്കായിട്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പറയുന്നുണ്ട്. ഭയങ്കര പവർഫുള്ളാണ്. ഉമ്മമാർ സമയമെടുത്തപ്പോൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവരാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പല സ്വലാത്തും ചൊല്ലുന്നവരാണ്. ഈ വെള്ളിയാഴ്ചയുടെ ഹാദാ ഹിസ്ബു യൗമിൽ ജുമാ, ഹിസ്ബു യൗമിൽ ജുമാ, ജുമാ ദിവസത്തിൻ്റെ പ്രത്യേകമായ സ്വലാത്ത് എന്ന പേരിൽ ദലായിൽ ഖൈറാത്ത് അടയാളപ്പെടുത്തിയ, നമ്മുടെ വീടുകളിൽ ഏടുകളിലുള്ള വെള്ളിയാഴ്ച, നമ്മുടെ മൊബൈലിലൊക്കെ മനാഖിബിൽ ഒക്കെ പ്രത്യേകം ഫ്രൈഡേ സ്വലാത്ത് എന്ന പേരിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്വലാത്താണിത്. ആ സ്വലാത്തിൻ്റെ പവറായി പറയുന്നത്. ആറാമത് പ്രിയപ്പെട്ടവർ, ഈ സ്വലാത്ത് ഒരു വട്ടം ചൊല്ലിയവർ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ മഹ്ശറിൽ വരുമ്പോൾ അവരുടെ മുഖം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു നോക്കും. അത്ര സൗന്ദര്യമാണ്, അത്ര ഭംഗിയാണ് അവരുടെ മുഖത്തിന്, എത്ര ഭംഗിയുണ്ട് അവരുടെ മുഖത്തിന്. എന്താണ് അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സാദൃശ്യപ്പെടുത്തി പറയുന്നത്? കൽ ഖമരി ലൈലത്തുൽ ബദ്രി, പതിനാലാം രാവിൻ്റെ പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയരുമ്പോൾ എത്ര ഭംഗിയുണ്ടാകും, എത്ര പ്രശോഭിതമാകും, അത്രയേറെ തിളങ്ങുന്ന മുഖമായിട്ടാണ് ഈ സ്വലാത്ത് വെള്ളിയാഴ്ചയിൽ ഒരു വട്ടം ചൊല്ലിയ സഹോദരനും സഹോദരിയും ഖിയാമത്ത് നാളിൽ വരിക എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്ന മഹത്വമാണെന്ന് പറഞ്ഞ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കി, എത്രയും മഹത്വം പറഞ്ഞാൽ തീരൂല്ല. ഇനി ഏഴാമത്തെ മഹത്വം കേട്ടോളൂ. കഫ്ഹു ഫീ കഫി ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഹബീബിൻ്റെ കഫിനോട് കൂടെയാണ് അവരുടെ കഫ് ഉണ്ടാവുക. ഈ സ്വലാത്ത് ഒരു വട്ടം വെള്ളിയാഴ്ച ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം, അവർ നാളെ മഹ്ശറിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഖിയാമത്ത് നാളിൽ വഖഫുഹു ഫി കഫി ഹബീബി, അവരുടെ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കളെ കൈ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്വലാത്ത് ചൊല്ലുന്നവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കളുടെ കയ്യിൽ, നമ്മുടെ എല്ലാവരുടെയും കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒറ്റ കൈ ചേർത്ത് പിടിച്ചവരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും മഹബത്തും സ്നേഹമുള്ള അല്ലേ, അങ്ങനെയുള്ള കൈ ചേർത്ത് പിടിക്കുക. അപ്പോൾ ഏറ്റവും നബി തങ്ങളോട് ഷെയ്ക്കൻഡ് ചെയ്ത് കൈ ചേർത്ത് പിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ടാകും അവർ ഖിയാമത്ത് നാളിൽ അവർ പ്രതീക്ഷപ്പെടുന്നത് പോലും
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ എണ്ണിയാൽ ഒരുപാടുണ്ട്, ഏഴ് മഹത്വങ്ങളാണ് ഉള്ളത് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് കൂലി നൽകുന്ന, അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് മഹത്വം നൽകുന്ന ഒരു സ്വലാത്തായിട്ട് തന്നെയാണ് ഈ പരിശുദ്ധമായ സ്വലാത്തിനെ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല കൃത്യമായി ഈ സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് കുറച്ച് കൂടുതലുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ഇരുന്ന് ചൊല്ലിയാൽ പതുക്കെ പതുക്കെ നമുക്ക് ചൊല്ലിയാൽ മതിയല്ലോ, ഒരു സമയം കണ്ടെത്ത. എന്നിട്ട് ചൊല്ല, അള്ളാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ ഹാസിമി സയ്യിദന മുഹമ്മദിൻ വഅല ആലിഹി വസഹബിഹി വസല്ലിം തസ്ലീമാ എന്ന് തുടങ്ങുന്ന ഈ സ്വലാത്ത് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം ചൊല്ലാനുള്ള സൗകര്യം ഇപ്പോൾ ആധുനികമായി അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. മുമ്പാണെങ്കിൽ ആരുടെയും കയ്യിലുണ്ടാകും, എവിടെയെങ്കിലും ഏടുണ്ടാകും, ഏടുണ്ടാവില്ല. ഇപ്പോൾ ഈ മൊബൈൽ സംവിധാനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ പോക്കറ്റിൽ തന്നെ അള്ളാഹു സൗകര്യപ്പെടുത്തിയ സ്വലാത്താണ് ഈ സ്വലാത്ത്. നമ്മുടെ അൽകഫിൻ്റെ ഏടിലൊക്കെ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാല്ലാ അതിൻ്റെ ലിങ്ക്, ഈ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ലിങ്ക് നിങ്ങൾക്ക് താഴെ കൊടുക്കാം. എല്ലാവരും അത് പരിശോധിച്ച് അതിൽ കയറി ഇൻഷാല്ലാ അത് കൂടുതൽ ആ സ്വലാത്തിലേക്ക് ബന്ധപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു തആല ഈ സ്വലാത്തിൻ്റെ വാഹകരായി ജീവിച്ച് സ്വലാത്തോടുകൂടെ നാളെ മഹ്ശറിൽ സ്വലാത്തിൻ്റെ സ്നേഹികളോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഫ് പിടിച്ച്, അവിടുത്തെ കരങ്ങൾ പിടിച്ച് നാളെ മഹ്ശറിൽ അള്ളാഹുവെ കടന്നു വരാൻ, ലൈലത്തുൽ ബദറിൽ അമറിനെ പോലെ തിളങ്ങുന്ന പ്രകാശത്തിൻ്റെ മുഖം പോലെ മുഖത്തോടുകൂടെ വരാൻ, അള്ളാഹു സുബ്ഹാനഹു തആല മഖ്ബൂലായ ഹജ്ജിൻ്റെ കൂലി വെള്ളിയാഴ്ച വിശ്വാസികളുടെ, കണ്ടോ പെരുന്നാൾ ദിനമാണെന്ന് പറഞ്ഞ വെള്ളിയാഴ്ചയിൽ ഹജ്ജിൻ്റെ കൂലിയോടുകൂടെ മുന്നേറാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ, അള്ളാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ നിസ്കാരം പാടില്ലാത്ത സമയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലുഹറിന് തൊട്ട് മുമ്പുള്ള നേരം, ആ ഒരു സംശയത്തിന് നിവാരണം കാണുകയാണ്, ലുഹറിന് തൊട്ട് മുമ്പുള്ള നേരത്താണ് ഞങ്ങൾ ലുഹ നിസ്കരിക്കുന്നത്. അപ്പോൾ ആ സമയം നിസ്കാരം പാടില്ലാത്ത സമയമാണോ? നമ്മൾ ലുഹ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സമയബന്ധിതമായി വരുന്ന നിസ്കാരം ലുഹ നിസ്കാരം, അതിൻ്റെ സമയം ഏകദേശം നമ്മളുടെ, നമ്മൾ പറഞ്ഞല്ലോ സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ ലുഹായിൻ്റെ സമയം പ്രവേശിച്ചു. ഏതുവരെയുണ്ട്? അത് ലുഹറിൻ്റെ സമയം വരെയുണ്ട്, ലുഹായുടെ സമയം. അപ്പോൾ അതിനുള്ളിലായി ലുഹ നിസ്കരിക്കാവുന്നതാണ്. പക്ഷേ എപ്പോഴും ലുഹ നിസ്കരിക്കുന്ന സൂര്യൻ മധ്യത്തിൽ നിൽക്കുമ്പോൾ ലുഹറിന് തൊട്ട് മുമ്പാണ്, അതെങ്ങനെ പതിവാക്കുക? ആ ഒരു ശൈലി ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ ആ ഒരു ശൈലിയേക്കാൾ ഏറ്റവും നല്ലതാണ് എങ്ങനെ, ദുഹായിൻ്റെ ഏറ്റവും ഫളീലത്തുള്ള അഫ്ലലായ സമയം എപ്പോഴാണ്? 9:30 മണിക്കാണ്. 9:30 മണിക്ക് ദുഹായിൻ്റെ ഏറ്റവും അഫ്ലായ സമയമാണ്, ആ സമയത്ത് ഉറവഹിക്കാം. ഇനി ദുഹറിന് മുമ്പായി, ബാങ്കിന് മുമ്പായി, ദുഹറിന് മുമ്പായി ഒരാൾ ദുഹ നിസ്കരിച്ചാൽ ഒരു കുഴപ്പമില്ല, അതിനൊന്നും വിരോധമില്ല. ദുഹ നിസ്കാരത്തെ അവിടെ തടഞ്ഞിട്ടില്ല. ഹാജത്ത് നിസ്കാരം, ഒരു ആവശ്യ നിർവഹണത്തിന് വേണ്ടി നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം, ഒരു നിസ്കാരമുണ്ട്, ആ നിസ്കാരം നിർവഹിച്ചു ആവശ്യ നിർവഹണത്തിന് വേണ്ടി, എന്നിട്ട് നമ്മൾ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ഹാജത്ത് നിസ്കാരം ഈ കറാഹത്തായ സമയത്ത് അല്ലെങ്കിൽ ഈ പാടില്ലെന്ന് പറഞ്ഞ സമയത്ത് പറ്റൂല. സമയങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ പറ്റൂല. പക്ഷേ ദുഹ നിസ്കാരം, അതിൻ്റെ സമയമാണ് ഈ പറയുന്നത്, അതിൻ്റെ സമയത്തിൻ്റെ ഉള്ളിലാണിതുള്ളത്. അപ്പോൾ ദുഹ നിസ്കാരം നമുക്ക് വിരോധമില്ല, പക്ഷേ നമ്മൾ അങ്ങനെയല്ല പതിവാക്കേണ്ടത്. എപ്പോഴങ്ങനെ സംഭവിച്ചു പോകണമെന്നും കുഴപ്പമില്ല, അല്ലെങ്കിലും വിരോധമില്ല. പക്ഷെ നമ്മൾ ഏറ്റവും ഫളീലത്താ, ഏറ്റവും അഫ്ലലായ അതിൻ്റെ സമയം ദുഹ നിസ്കാരത്തിൻ്റെ 9:30 മണിക്കാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഖൈറും ബറക്കത്തും നൽകട്ടെ, നിഅമത്തും റഹ്മത്തും റാഹത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ ഈ പരിശുദ്ധമായ ദിനത്തിൻ്റെയും രാവിൻ്റെയും പകലിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട്. അല്ലാഹുവിൻ്റെ ഇഷ്ടദാസദാസിമാരിൽ അല്ലാഹ് എന്ന ചിന്ത കൽബിലുള്ള, നേരം വെളുത്താൽ അല്ലാഹ്, നേരം പ്രദോഷമായാൽ അല്ലാഹ്, ഏത് സമയത്തും പടച്ചോനെ അള്ളാഹുവേ എന്നുള്ളൊരു വിളിയാളമുള്ള കൽബ് അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളും അള്ളാഹു നൽകുന്നതാണ്, അള്ളാഹുവിനെ പരിഹരിക്കാൻ പറ്റൂ. ആ ഒരു യക്കീൻ ഉറയ്ക്കുന്ന, അള്ളാഹുവിൻ്റെ സഹായം കിട്ടുന്ന തവക്കുലുള്ള മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ നമ്മൾ അള്ളാഹു ചേർക്കട്ടെ. നമ്മുടെ സ്വലാത്ത് കൗണ്ടറിൽ ഒരുപാട് പേര് സ്വലാത്ത് ആഡ് ചെയ്യുന്നുണ്ട്, അൽഹംദുലില്ലാ. അതിൽ നമ്മൾ ഒട്ടും പിറകോട്ട് മാറേണ്ട സ്വലാത്തുകൾ ധാരാളം. ആ സ്വലാത്ത് യഥാർത്ഥത്തിൽ സ്വലാത്തിൻ്റെ പാത, സ്വലാത്തിൻ്റെ തൊരീഖ്, സ്വർഗത്തിലേക്കുള്ള തൊരീഖാണ്. ഹദീസിൽ പറഞ്ഞ പോലെ അള്ളാഹു നമുക്ക് ആ വഴിയിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ ആക്റ്റീവായി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. لا يا داخل الجنة تبشرنا بما فيها لا يا داخل